Hi students, welcome to Kunji's class. Namma CBSE class 9 de geography de first chapter India size and location nu padikan povuna appa chapter lk povunadhinu munbayite nammada channel iduvare subscribe cheyathavaru subscribe cheyana adu pole like cheya share cheya okay appa namaku chapter lk povu namaku ee chapter lk kadakkunadhinu munbayite adayathu ivide longitude latitude ellam parayunnundalle അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിരിക്കണം. കാരണം നിങ്ങളിത് സിക്സ്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വർഷങ്ങളിലും ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് അതെന്താണെന്ന് പറഞ്ഞിട്ട് ചാപ്റ്ററിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പാണെന്നാണ് പറയുന്നത് അല്ലേ. ബട്ട് അത് അത്ര പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ ഒരു വാല്യൂ ആണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം എൻ്റെ രണ്ട് പോളിലും അത് ഫ്ലാറ്റാണ് അല്ലേ. അതായത് ഒരു സ്പിയർ ഷേപ്പിലല്ല അതിരിക്കുന്നത്, കുറച്ച് ഫ്ലാറ്റായിട്ടാണ് അതിൻ്റെ രണ്ട് പോളും ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മിഡിൽ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ബൾജ് ചെയ്തുമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പാണ് പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതിൻ്റെ സ്പെറിക്കൽ ഷേപ്പ് അല്ലെ സ്പിയർ ഷേപ്പാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലോബ് നമുക്ക് എടുത്തു കഴിയുമ്പോൾ ആ ഗ്ലോബിൻ്റെ മിഡിൽ പോർഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇക്വേറ്റർ ലൈൻ കാണാനായിട്ട് സാധിക്കും അല്ലേ. അതായത് ഭൂമധ്യരേഖ, ഭൂമിയെ രണ്ട് ഭാഗങ്ങളായിട്ട് സമഭാഗം ചെയ്യുന്ന ഒരു പോയിൻ്റാണ് അത്. അതൊക്കെ എന്താണ് നമുക്ക് ഇമാജിനറി ലൈനാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേറ്റർ ഉണ്ട്. ആ ഇക്വേറ്ററിൻ്റെ നോർത്തിലേക്കും സൗത്തിലേക്കും, അതായത് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കുമാണ് അതിൻ്റെ മിഡിൽ കൂടിയാണ് ഇക്വേറ്റർ പോകുന്നത്. അപ്പം ഇക്വേറ്ററിൻ്റെ അവിടുന്ന് നോർത്ത് പോളിലേക്ക് പോകുമ്പോഴാണ് എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയർ, അതുപോലെ സൗത്ത് പോളിലേക്ക് വരുമ്പോൾ അത് സതേൺ ഹെമിസ്ഫിയർ ആകും. അപ്പോൾ നോർത്ത് പോളിലാണുള്ളത് അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതുപോലെ തന്നെ ആർട്ടിക് സർക്കിൾ ഒക്കെ ഉള്ളത്. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അത് 23° 30' നോർത്ത്, അവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിലുമുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണുണ്ട്, അതും അതേ വാല്യൂ തന്നെ, അത് സതേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് സൗത്തിൽ വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഇക്വേറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്ന 0° ലാറ്റിറ്റ്യൂഡാണ് അവിടെ നിന്ന്. അതായത് നമുക്ക് ആ ഗ്ലോബിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും കുറേ എന്താ സർക്കിൾസ് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതായത് ഇക്വേറ്ററിന് പാരലലായിട്ടുള്ള കുറേ സർക്കിൾസ് നോർത്തിലുമുണ്ട് സൗത്തിലുമുണ്ട്, അതായത് നോർത്ത് പോളിലേക്ക് പോകുന്നവരുമുണ്ട് അല്ലെങ്കിൽ ആ നോർത്തേൺ ഹെമിസ്ഫിയറിലുമുണ്ട്, അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിലുമുണ്ട്. അപ്പോൾ ആ സർക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കുള്ള ആ ഒരു ലൈൻ ഇങ്ങനെ ഗ്ലോബിൽ കാണുന്നുണ്ടല്ലോ, അതും സർക്കുലർ ഷേപ്പാണ്. കാരണം ഇത് സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് അതിന് സർക്കുലർ ഷേപ്പാണ് വരുന്നത്. സോ അത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കുള്ളതാണ്, അതാണ് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇതിന് ഇക്വേറ്ററിന് പാരലലായിട്ട് പോകുന്ന ലാറ്റിറ്റ്യൂഡ്, ഇക്വേറ്ററിന് വെർട്ടിക്കലായിട്ട് വരുന്നത് ലോഞ്ചിറ്റ്യൂഡ്. അപ്പം നമുക്കറിയാം ഈ നമ്മുടെ എർത്ത് എന്ന് പറയുന്ന വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ആണ് നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ആ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇനി നമുക്ക് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ്. ഇറ്റ് ഹാസ് അച്ചീവ്ഡ് മൾട്ടി ഫെസിറ്റഡ് സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദി ലാസ്റ്റ് 5 decades. അതായത് ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതിന് ഒരുപാട് ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്കറിയാം എന്താ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് എന്താ സാമൂഹിക സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, വളരെ വലിയ രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇറ്റ് ഹാസ് സ്മോൾ ഫോർവേഡ് ഡിസ്പ്ലേയിങ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദി ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ടെക്നോളജി ആൻഡ് ഓവറോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനനിവാര്യമായിട്ടുള്ള കൃഷി, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, അതുപോലെ ടെക്നോളജിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഹാസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ മേക്കിംഗ് ഓഫ് വേൾഡ് ഹിസ്റ്ററി.
ലോകത്തിൻ്റെ തന്നെ നിർമ്മാണം അല്ലെ, ലോക ചരിത്രത്തിൻ്റെ ആ ഒരു ഇതിൽ, അതായത് ചരിത്ര താളുകളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലെ ഇന്ത്യയുടെ സംഭാവനകൾ വളരെ വലുതാണ്. ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി ലൈയിങ് എൻറ്റയർലി ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാമല്ലോ ഇക്വേറ്ററിൻ്റെ നോർത്ത് സൈഡും ഉണ്ട് സൗത്ത് സൈഡും ഉണ്ട് അല്ലേ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയിലാണുള്ളത്. അതിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ദ മെയിൻ ലാൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ്സ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ആൻഡ് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ആൻഡ് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. ഇപ്പം നമുക്ക് ഈ ഇവിടെ ഒരു 1.1 ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഇന്ത്യ ഇൻ ദി വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മനസ്സിലാകും ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ഡിഗ്രി അതാണല്ലേ. ഡിവൈഡ്സ് ദി കൺട്രി ഇൻ ടു ഓൾമോസ്റ്റ് 2 ഈക്വൽ പാർട്സ്, അതായത് 2 തുല്യ ഭാഗങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ടു ദി സൗത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് ഓഫ് ദി മെയിൻലാൻഡ് ലൈ ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് ദി ലക്ഷദ്വീപ് ഐലൻഡ്സ് ഇൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ റെസ്പെക്റ്റീവ്ലി. അതായത് ഇന്ത്യയുടെ ലൊക്കേഷനാണ് പറയുന്നത്. എന്താണ് തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും? തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഏതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറായിട്ട് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നു. അപ്പം നമുക്ക് മനസ്സിലായി പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡു യു നോ ദ സതേൺ മോസ്റ്റ് പോയിൻ്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ഇന്ദിരാ പോയിൻ്റ് ഗെറ്റ് സബ്മെർജ്ഡ് അണ്ടർ ദി സീ വാട്ടർ ഇൻ 2004 ഡ്യൂറിംഗ് ദി സുനാമി. അതായത് സുനാമി ഉണ്ടായ സമയത്ത് ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പ്രദേശമാണത്, കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയി. അപ്പോൾ ഏറ്റവും തെക്കേറ്റത്തുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ ഏകദേശം കന്യാകുമാരിക്ക് അടുത്ത് വരും അല്ലേ, കാരണം കന്യാകുമാരിയാണ് നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനടുത്താണ് ഇന്ദിരാ പോയിൻ്റ്, അതായിരുന്നു ഏറ്റവും തെക്കേയറ്റത്തുള്ള പ്രദേശം, അതായത് സതേൺ മോസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയി സുനാമി ഉണ്ടായ സമയത്ത്. സൈസ് ദ ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ ഹാസ് അൻ ഏരിയ ഓഫ് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഇന്ത്യയുടെ വലിപ്പം എന്ന് പറയുന്നത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ലാക്ക് ആണല്ലേ. അപ്പോൾ 3.28 × 10 ലാക്ക് അത്രയും സ്ക്വയർ കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഇന്ത്യാസ് ടോട്ടൽ ഏരിയ അക്കൗണ്ട്സ് ഫോർ എബൌട്ട് 2.4% ഓഫ് ദി ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദി വേൾഡ്. അതായത് ലോകത്തിലെ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 2.4% ഇന്ത്യയാണ്. ഫ്രം ദ ഫിഗർ 1.28 ഈസ് ക്ലിയർ ദാറ്റ് ഇന്ത്യ ഈസ് ദി 7th largest കൺട്രി ഓഫ് ദി വേൾഡ്. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഹാസ് എ ലാൻഡ് ബൗണ്ടറി ഓഫ് എബൌട്ട് 15,200 കിലോമീറ്റർ ആൻഡ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോസ്റ്റ് ലൈൻ ഓഫ് ദി മെയിൻലാൻഡ് ഇൻക്ലൂഡിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ഈസ് 10,516.6 കിലോമീറ്റർ. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ 1.2 എന്ന് പറയുന്ന ഒരു ഫിഗറിൽ, ആ ഫിഗറിൽ ഓരോ രാജ്യത്തിൻ്റെ ആ ഒരു ഭൂവിസ്തൃതി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏതാണ്, റഷ്യയാണ്. ദെൻ തൊട്ട് പുറയിലെ കാനഡ, അത് കഴിഞ്ഞ് USA, ദെൻ ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ ആൻഡ് 7th പൊസിഷനിൽ ഇന്ത്യ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ഫോമായിട്ട് RCUCBAI എന്ന് പഠിക്കുക, അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ആർ എന്ന് പറയുന്നത് റഷ്യയാണ്, യു എന്ന് പറയുന്നത് അല്ല, RCUCBCAI ആണല്ലോ. സോ സി എന്ന് പറയുന്നത് കാനഡ, ദെൻ യു, പിന്നെ പിന്നത്തെ സി എന്ന് പറയുന്നത് ചൈന ആൻഡ് ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പോൾ RCUCBAI ആ ഒരു ഓർഡറിൽ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15,200 കിലോമീറ്ററാണ്, 15,200
കിലോമീറ്റർ ബൗണ്ടറിയാണുള്ളത്. ആൻഡ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദ കോസ്റ്റ് ലൈൻ, കോസ്റ്റ് ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7,516.6 kilometers ആണ്. ഇന്ത്യ ഈസ് ബൗണ്ടഡ് ബൈ ദ യങ് ഫോൾഡ് മൗണ്ടൻസ് ഇൻ ദി നോർത്ത് വെസ്റ്റ്, നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ്. ഇന്ത്യയുടെ ബൗണ്ടറിയിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്? ഇന്ത്യ ഈസ് ബൗണ്ടഡ് ബൈ ദി യങ് ഫോൾഡ് മൗണ്ടൻസ് ഇൻ ദി നോർത്ത് വെസ്റ്റ്. അതായത് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക്, അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ് ഇന്ത്യ. സൗത്ത് ഓഫ് എബൌട്ട് 22 degrees നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഇറ്റ് ബിഗിൻസ് ടു ടാപ്പർ ആൻഡ് എസ്റ്റേൺസ് ടുവേഴ്സ് ദി ഇന്ത്യൻ ഓഷൻ, ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു ടു സീസ്, ദി അറേബ്യൻ സീ ഓൺ ദി വെസ്റ്റ് ആൻഡ് ദി ബേ ഓഫ് ബംഗാൾ ഓൺ ഇറ്റ്സ് ഈസ്റ്റ്. അതായത് നമ്മുടെ സൈഡിൽ, അതായത് കേരളത്തിൻ്റെ സൈഡിലുള്ള ഏതാണ്? അറേബ്യൻ സീയും മറ്റേത് ബേ ഓഫ് ബംഗാളും. അതായത് ഇന്ത്യൻ ഓഷനിൽ ഇത്, അതാണ് നമ്മുടെ കന്യാകുമാരി അല്ലേ, ത്രിവേണി സംഗമം നടക്കുന്ന ഈ മൂന്ന് കടലും കൂടി ചേരുന്ന ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ തെക്കേ അറ്റത്തേക്ക് വരുമ്പോൾ അത് ഇന്ത്യൻ ഓഷനിലേക്ക് വ്യാപിക്കുകയും കടൽ രണ്ട് കടലുകളായിട്ട് വിഭജിക്കുകയും ചെയ്യുന്നു. അതായത് പടിഞ്ഞാറ് വശത്ത് വെസ്റ്റേൺ പാർട്ടിൽ അറബിക്കടലും അതുപോലെ തന്നെ കിഴക്ക് ബംഗാൾ ഉൾക്കടലുമായിട്ടത് മാറുന്നു. Look at figure 1.3 and note that the latitudinal and longitudinal extent of the mainland is about 30 degrees. Despite this fact, the east-west extent appears to be smaller than the north-south extent. അപ്പോൾ ഇവിടെ 1.3 ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഇന്ത്യയുടെ ആ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈസ്റ്റ് വെസ്റ്റ്, അതായത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ കിടക്കുന്ന ഇന്ത്യയുടെ ഈസ്റ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ്, അതുപോലെ വെസ്റ്റ് ഗുജറാത്ത് അല്ലേ. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എസ്റ്റൻറ്റ് അപ്പിയേഴ്സ് ടു ബി സ്മോളർ ദാൻ ദി നോർത്ത് സൗത്ത് എസ്റ്റൻറ്റ്. അതായത് നോർത്ത് സൗത്ത് എസ്റ്റൻറ്റിനേക്കാളിലും സ്മോളറായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് വ്യാപ്തി എന്ന് പറയുന്നത്. ഫ്രം ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ് ദെയർ ഈസ് എ ടൈം ലാഗ് ഓഫ് 2 hours. അതായത് ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ ഏകദേശം 2 മണിക്കൂറിൻ്റെ സമയ വ്യത്യാസമുണ്ട് അല്ലെ, സമയക്കുറവുണ്ട്. അലോങ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ 82 degrees 30 minutes ഈസ്റ്റ് പാസിംഗ് ത്രൂ മിസാപ്പൂർ ഇൻ ഉത്തർപ്രദേശ് ഈസ് ടേക്കൺ ആസ് ദി സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദി ഹോൾ കൺട്രി. അതായത് ഏകദേശം ഒരു മിഡിൽ പോർഷനിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറയാമല്ലേ ആ ഒരു ടൈം 82 degrees 30 minutes ഈസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിനെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് എടുത്തിരിക്കുന്നത്. മിസാപ്പൂർ ഉത്തർപ്രദേശിലെ മിസാപ്പൂരിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതായത് IST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദി ലാറ്റിറ്റ്യൂഡിനൽ എസ്റ്റെൻറ്റ് ഇൻഫ്ലുവൻസ് ദി ഡ്യൂറേഷൻ ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ് ആസ് വൺ മൂവ്സ് ഫ്രം സൗത്ത് ടു നോർത്ത്. അതുകൊണ്ട് തന്നെ ഒരാൾ തെക്ക് നിന്ന് വടക്കോട്ട് നീങ്ങുമ്പോൾ, അതായത് തെക്കെന്ന് പറഞ്ഞാൽ എവിടെയാണ്? കന്യാകുമാരി അല്ലേ. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു അക്ഷാംശ വ്യാപ്തി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലാറ്റിറ്റ്യൂഡിനൽ എസ്റ്റൻറ്റ് കൊണ്ട് ഡേ ഇൻ നൈറ്റിനെ അത് അല്ലെങ്കിൽ ആ ഡേ നൈറ്റ് ദൈർഘ്യത്തെ അത് ബാധിക്കുന്നു. അതുകാരണം ഒരുപോലെ ആയിരിക്കില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും സമയത്തിന് വ്യത്യാസമുണ്ട്, പക്ഷെങ്കിൽ രാജ്യത്തിന് പൊതുവായിട്ടൊരു സമയം വേണമല്ലോ. അതുകൊണ്ടാണ് ISD, അതായത് ഇന്ത്യയുടെ മിഡിൽ കൂടി കടന്നു പോകുന്ന ആ ഒരു ഇത് വെച്ചിട്ട്, ലാറ്റിറ്റ്യൂഡിനൽ എസ്റ്റൻറ്റ് വെച്ചിട്ടാണ് ISD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇന്ത്യയുടെ മൊത്തം സമയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് കരുതി എല്ലായിടത്തും ഒരേ സമയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ട്.